ശങ്കർ എൻ്റെ മുകളിലുള്ള ഈ ദത്താം ഇത്രയും മന്ദിരൻ്റെ ചുറ്റുപാട്ടിയൊരു ഐതിഹ്യത്തെ പറ്റി ഞാൻ പറയാം. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ ചുറ്റും നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലിതാ ഈ കുന്നിൻ നിരകളാണ് കണ്ടല്ലേ, ചുറ്റും കുന്നിൻ നിരകൾ, ഡ്രൈ ഫോറസ്റ്റ്. ഇവിടെ ഒരുപാട് ജീവജാലങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ ജാക്കൽസ്, അതായത് നമ്മുടെ കുറുക്കന്മാരുടെ ഡെൻസിറ്റി കൂടിയ സ്ഥലമാണെന്ന് പറയപ്പെടുന്നു. അതായത് 150 കുറുക്കന്മാർ ഇതിൻ്റെ പരിസരത്ത് തന്നെയായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ ചിങ്കാരമാനുകൾ, പിന്നെ മുള്ളംപന്നി, ഡിസേർട്ട് ഫോക്സ്, പിന്നെ ഒരുപാട് പക്ഷികൾ, അങ്ങനെ പലതരം ജീവജാലങ്ങൾ ജീവിക്കുന്ന ഒരു സ്ഥലം. കാരണം ഈ പറയുന്ന വൈറ്റ് ഡെസേർട്ടിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഫോറസ്റ്റ് പാച്ചൊക്കെ ഉള്ള സ്ഥലം ഈ മലനിരകളായതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ളൊരു ചരിത്രം ഞാൻ പറയാം. ചരിത്രം നമ്മുടെ 400 മുമ്പ് ഇവിടെ ഒരു സന്യാസി ഉണ്ടായിരുന്നു. 400 മുമ്പ് ഈ സന്യാസി ഇവിടെ ഈ ചുറ്റുവട്ടത്തുള്ള ഒരുപാട് കുറുക്കന്മാരൊക്കെ അലഞ്ഞു തിരിയുന്ന സ്ഥലമാണല്ലോ. ഒരു ദിവസം ഒന്നും കിട്ടാണ്ടായ കുറുക്കന്മാർ, വിശന്ന് വലഞ്ഞ കുറുക്കന്മാർ 5-10 കൂട്ടം ഇവിടെ ഈ സന്യാസിയുടെ അടുത്ത്, സന്യാസി ഇവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ വരികയും സന്യാസി ഈ കുറുക്കന്മാർക്ക് വിശന്നതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ ചോറും പരിപ്പും, അതാണല്ലോ റൈസും, റൈസ് ദാൽക്കറി എന്ന് പറയും, അപ്പം അത് കൊടുക്കുകയും ഈ പൊതുവേ മാംസാഹാരികളായ കുറുക്കന്മാർ വിശപ്പ് ഉള്ള സമയത്ത് അത് കഴിക്കുകയും ചെയ്തു. കുറുക്കന്മാർ അത് കഴിച്ച് വിശപ്പടക്കി തിരിച്ചുപോയി. പിന്നെ അതിനുശേഷം പിറ്റേന്നും കുറുക്കന്മാർ അങ്ങനെ ഭക്ഷണം കിട്ടാൻ തുടങ്ങിയപ്പോൾ ഇവിടെ വരികയുണ്ടായി. അങ്ങനെ ഈ കുറുക്കന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്നത് സന്യാസി തുടർന്ന് പോകുന്നു. ഏകദേശം 1 എല്ലാ ദിവസവും ഒരേ സമയത്ത് കുറുക്കന്മാർ വരികയും അങ്ങനെ ഇത് ഒരു റുട്ടീനായി മാറി സന്യാസി നിരന്തരം കുറുക്കന്മാർക്ക് ഭക്ഷണം കൊടുത്ത് 1 ഇത് തുടർന്ന് പോയിട്ടുണ്ടായി. അപ്പോൾ 1 കഴിഞ്ഞപ്പോൾ ഈ ഇവിടുത്തെ ഭക്ഷ്യ സാധനങ്ങൾ തീർന്നപ്പോൾ ഇതിൽ കളക്ട് ചെയ്യാൻ വേണ്ടി സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോയ സമയത്ത് ഇവിടെ സാധനങ്ങളൊന്നും ഇല്ലാണ്ടായ ഒരു സമയത്ത് കുറുക്കന്മാർ വന്നപ്പോൾ ഈ സന്യാസിക്ക് ഒന്നും കൊടുക്കാനില്ലാണ്ടാവുകയും അതിനിടയ്ക്ക് തന്നെ ഈ സന്യാസിയും കുറുക്കന്മാരും തമ്മിൽ നല്ലൊരു ബന്ധം ഉരുത്തിരിയുകയും ചെയ്തപ്പോൾ കുറുക്കന്മാർ വന്ന് വിശന്ന് വലഞ്ഞത് കണ്ടപ്പോൾ തൻ്റെ ഒന്നും കൊടുക്കാനില്ലായിരുന്ന സന്യാസി തൻ്റെ കൈ വെട്ടി കൊടുക്കുകയുണ്ടായി എന്നുള്ളതാണ് അതിൻ്റെ ചരിത്രം. അപ്പം കൈവെട്ടി കൊടുക്കുകയും കുറുക്കന്മാർ ആ ഭക്ഷണം അടക്കി ഭക്ഷണം കഴിച്ച് തിരിച്ചു പോവുകയും ചെയ്തു എന്നുള്ളതാണ്. അതിനുശേഷം ഇവിടെയുള്ള ബാക്കിയുള്ള ആൾക്കാരും സന്യാസി ബാക്കിയുള്ള ആൾക്കാരെല്ലാം തന്നെ ഒരു തീരുമാനം എടുത്തത് ഈ കുറുക്കന്മാർക്ക് ഒരു തരത്തിലും ഭക്ഷണത്തിനുള്ള യാതൊരു ക്ഷാമവും പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ ദിവസവും ഇവിടെ ആ കുറുക്കന്മാർക്ക് ഈ ഭക്ഷണം കൊടുത്തു പോരുന്ന രീതി ഉണ്ടായി. അതായത് ഇവിടെ ഇപ്പോഴും തുടർന്നു വരുന്ന ഒരു പ്രവൃത്തിയാണ് ഈ ഒരു 12 പിന്നെ വൈകിട്ട് 6 ഈ പ്രദേശത്തുള്ള കുറുക്കന്മാരെല്ലാം കൂടി കൂട്ടം കൂടി വരും. ഈ ആ ചോറും ദാലും കഴിക്കാൻ വേണ്ടി വരും. അതിവിടുത്തെ ഒരു ആചാരത്തിൻ്റെ ഭാഗമാണ്. 12 വരെ വെയിറ്റ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ അതും കൂടി ഞാൻ കവർ ചെയ്തേനെ, അത് എല്ലാ ദിവസവും നടക്കുന്നുണ്ട്. അതായത് എവിടെ നിന്നറിയാണ്ട് 30 കുറുക്കന്മാർ വരികയും അത് ഇവർ പ്രകൃതിയും മനുഷ്യനും തമ്മിൽ ഇണങ്ങി ജീവിക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗവും കൂടിയാണ്. മനുഷ്യൻ പ്രകൃതിയെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു നമുക്ക് കാണുന്ന ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണിത്. അപ്പോൾ അത് ആചാരം ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ്. പല ആചാരങ്ങളും പിന്നീട് ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായി വരുമ്പോൾ ഈ കഥ മാറി ഇനി വേറെന്തെങ്കിലുമൊക്കെ ആയി എന്നും വരും. അപ്പോൾ ഇത് അധികം ദൂരെയല്ലാത്ത ചരിത്രമായതുകൊണ്ടാണ് ഇപ്പോഴും ഇതൊരു കഥയായി തന്നെ ആൾക്കാർ പറയുകയും ഇതിനൊരു കേവലം ഒരു ആചാരവും ആയി തുടരുന്നതെന്ന് എനിക്ക് തോന്നുന്നു.